സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ജർമിയായുടെ പ്രവാചക ധർമ്മത്തിൽ നാം കണ്ടുവരുന്ന ചില പ്രത്യേകതകളാണ് സൂചക പ്രവൃത്തികൾ, സിംബോളിക് ആക്സിന്റെ സാന്നിധ്യം. ഒരു പ്രവൃത്തിയെ അടയാളമാക്കിക്കൊണ്ട് ദൈവിക സന്ദേശത്തിന് ദൃശ്യഭാഷ്യം ചമയ്ക്കുകയാണ് പ്രവാചകൻ. അങ്ങനെയാണ് ജർമിയ ഇന്ന് നുകക്കോൽ അണിയുന്ന കാഴ്ച നമുക്ക് ലഭിക്കുന്നത്. ജർമിയ 27-28 അധ്യായങ്ങൾ. താനത് അണിയുക മാത്രമല്ല, ദൈവിക നിർദ്ദേശമനുസരിച്ച് അവ ഏതോ മോവാബ്, അമ്മോൻ, ടൈർ, സീതോൻ എന്ന രാജാക്കന്മാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അയക്കുക, ഷാലാഹ് എന്ന പദം നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചിരുന്നതാണ്. ദൈവം ജനത്തിൻ്റെ അടുത്തേക്ക് പ്രവാചകന്മാരെ അയച്ചതിൻ്റെ ദ്യോതകമായിട്ട് പ്രവാചകർ പ്രഘോഷിച്ച ദൈവഹിതം, ദൈവവചനം ഒരുപക്ഷെ നുകങ്ങൾ പോലെ അസഹ്യപ്പെടുത്തുന്നതായിരിക്കാം. എന്നാൽ അവ എപ്പോഴും ലഘുവും മധുരതരവുമാണ്. ലോകം വെച്ചു തരുന്ന ഞെരുക്കത്തിൻ്റെ നുകങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ Matthew 11:30. മലാഖി 1:1 ദൈവത്തിൻ്റെ വചനത്തെ ഇങ്ങനെ ഒരു മധുരമായ ഭാരമായിട്ടാണ് സൂചിപ്പിക്കുന്നത് പോലും. യഹൂദ ഗുരുക്കന്മാർ പറയുമായിരുന്നു, ദൈവിക നിയമം തോറായുടെ നുകം ലംഘിക്കുന്നവർക്ക് ബാക്കി ലോകം വെച്ചു തരുന്ന മറ്റെല്ലാ നുകങ്ങളെയും ഏൽക്കേണ്ടി വരുമെന്ന്. ഇന്ന് തോറാ സങ്കീർത്തനമായ 119 നിന്ന് നാം ധ്യാനിക്കുമ്പോൾ ഈ തിരിച്ചറിവിന് അത് നിദാനമാകുകയും ചെയ്യുന്നു. യൂത അണിയാൻ വിസമ്മതിക്കുന്ന ഈ ദൈവിക നുകമാണ് ജർമിയ അണിയുന്നത്. മാത്രമല്ല, ബാബിലോണിനെതിരായി മേൽപ്പറഞ്ഞ 5 ദേശങ്ങളുമായി യൂത സഖ്യത്തിലെത്താൻ പദ്ധതി മെനയുകയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരും ദൈവഹിതത്തെ മാനിക്കേണ്ടതിൻ്റെ ആവശ്യകത ജർമിയ ഊന്നി പറയുകയാണ്. ആ നുകങ്ങൾ അവർക്ക് കൊടുത്തയക്കുക വഴി ബാബിലോണിനോട് ഇടയരുത്. അവർ വെച്ചു തരുന്ന നുകത്തിനായി കഴുത്ത് കുനിച്ചു കൊടുക്കുക. ദൈവം തൻ്റെ ഉചിതമായ സമയത്ത് അതെടുത്തു മാറ്റി ദേശത്തെ വീണ്ടെടുത്തുകൊള്ളും. ഇതാണ് ജർമിയ പ്രവചിക്കുന്നത്. എന്നാൽ ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് ബാബിലോണിൻ്റെ മുൻപിൽ കീഴടങ്ങാൻ തയ്യാറല്ല. അതിനാൽ തന്നെ അവർ തങ്ങൾക്ക് അനുകൂലമായ പ്രചോദനങ്ങൾക്കായി കാതോർക്കുകയാണ്. പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങൾ ഇങ്ങനെ കയ്പ് നിറഞ്ഞതും വ്യർത്ഥവുമായി പോകാറുണ്ട്. ഇന്നലെ സഭാപ്രസംഗങ്ങളിൽ നാം കണ്ടതുപോലെ എംബിറ്റേഡ് ആൻഡ് ബാരൻ പ്രൈഡ്. എന്നാൽ നമ്മുടെ യുക്തികൾ പലപ്പോഴും ദൈവത്തിൻ്റെ മുൻപിൽ അടിയറ വയ്ക്കേണ്ടതായിട്ട് വരികയാണ്. ദൈവം ആഗ്രഹിക്കുന്ന നന്മകൾ നിറവേറ്റാനായി ഈ ത്യാഗം അനിവാര്യമായി വരുന്നു. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ യഥാർത്ഥ അരുളപ്പാടിന് മുൻപിൽ തങ്ങളെ തന്നെ ചേർത്ത് വയ്ക്കാതെ അതിൽ നിന്ന് അകന്നു മാറി നിൽക്കുകയാണ് ജനം. ആ വിടവിലേക്കാണ് ഹനനിയ എന്നൊരു വ്യാജപ്രവാചകൻ ജനത്തിന് ഇമ്പകരമായ ഒരു പ്രവചനവുമായി വരുന്നത്. ദൈവമായ കർത്താവ് അവനോട് പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും അവൻ ദൈവവചനമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. സത്യത്തെ അവൻ ബന്ദിയാക്കി, അസത്യത്തെ വിൽപ്പന ചരക്കാക്കി. അവൻ ജർമിയ ധരിച്ചിരിക്കുന്ന നുകത്തെ തകർത്ത് കളഞ്ഞുകൊണ്ട് പറയുന്നു, ഇതുപോലെ കർത്താവ് ബാബിലോണിനെ തകർക്കുമെന്ന്. അതും 2 വർഷത്തിനുള്ളിൽ. ഒരു സത്യപ്രവാചകന്റെ സൂചനയാണ് അവൻ ഒരിക്കലും സമയത്തെക്കുറിച്ച് ഇത്ര കണിശമായി പറയില്ല എന്നത്. കാരണം അവന് ദൈവിക സമയത്തെക്കുറിച്ച് ബോധ്യമുണ്ട്. മനുഷ്യന്റെ സമയ നിബന്ധനകൾ അതിന് ബാധകമല്ല എന്ന സത്യവും. എന്നാൽ നാം ഇന്നലെ ശ്രദ്ധിച്ചതുപോലെ രാഷ്ട്രീയ ശക്തികൾക്ക് സമയത്തിൻ്റെ മേൽ അധികാരം തീർക്കാൻ തിടുക്കമാണ് ക്രോണോപൊളിറ്റിക്സ്. അതുകൊണ്ട് തന്നെ അവർക്ക് വിടുപണി ചെയ്യുന്ന വ്യാജപ്രവാചകർക്ക് സമയം കുറിച്ചുകൊണ്ട് വേണം എല്ലാം പറയാൻ. ഇങ്ങനെ സമയം കുറിക്കുന്നത് ഹനനിയായുടെ നാശത്തിനായി കലാശിക്കുകയാണ്. ദൈവം ബാബിലോൺ രാജാവിനെ തകർത്ത് തന്റെ ജനത്തെ വീണ്ടെടുക്കും എന്ന് ഹനനിയ പറയുമ്പോൾ ജർമിയ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് പിൻവാങ്ങിപ്പോകുന്നു. തന്റെ തകർക്കപ്പെട്ട നുകവും പേറിക്കൊണ്ട് ഹനനിയ പ്രവചിച്ച കാര്യങ്ങൾ നടക്കണം എന്ന് തന്നെയാണ് ജർമിയയുടെ ആഗ്രഹം. അതുതന്നെയാണ് ദൈവഹിതവും. പക്ഷേ അത് ദൈവത്തിന്റെ സമയത്ത്, ദൈവത്തിന്റെ വ്യവസ്ഥിതിയിലാണ് അരങ്ങേറുന്നത്. ഇൻ ഗോഡ്സ് ടൈംസ് ആൻഡ് ടേംസ്. അല്ലാതെ ഹനനിയായ പോലെ മനുഷ്യർ നിശ്ചയിക്കുന്ന സമയത്തിലും കളത്തിലുമല്ല. ലോകം സത്യത്തിന് നേരെ കണ്ണടച്ചപ്പോൾ, നീതിക്ക് വേണ്ടി നിലകൊള്ളാതിരുന്നപ്പോൾ നാസി കൊലപാളയങ്ങളിൽ 10 ലക്ഷങ്ങൾ യഹൂദർ പിടഞ്ഞു വീണു. ആ കൂട്ടക്കൊലയെ അതിജീവിച്ച എലി വീസൽ എന്ന സാഹിത്യകാരൻ ജർമിയായുടെ ഈ പിൻവാങ്ങലിനെ കുറിച്ച് തന്റെ പ്രതിഷേധം കുറിക്കുന്നത് ഇങ്ങനെയാണ്: ജർമിയായിൽ നിന്നും ഇങ്ങനെ ഒരു ആമയൻ നാം പ്രതീക്ഷിക്കുന്നില്ല, പിന്മാറ്റവും നാം പ്രതീക്ഷിക്കുന്നില്ല. കാരണം ദൈവത്തിന്റെ പ്രവാചകൻ അസത്യത്തോടും അനീതിയോടും വിട്ടുവീഴ്ച ചെയ്യാറില്ല. അല്ലാത്ത പക്ഷം അവൻ വ്യാജപ്രവാചകന്റെ മാറ്റുലി മാത്രമായി മാറുന്നു. എന്നാൽ യഹൂദ ചിന്തകനായ മാർട്ടിൻ ബൂബർ നിരീക്ഷിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഇവിടെ. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് ജർമിയായ്ക്ക് ദൈവം ഈ നുകം നൽകിക്കൊണ്ട് അവൻ പ്രവചിക്കേണ്ടതൊക്കെ നൽകിയത്. അതുകൊണ്ട് തന്നെ ആ വാക്കിന്റെയും പ്രവൃത്തിയുടെയും മുഴുവൻ ആഴവും അവൻ ഗ്രഹിച്ചിരുന്നില്ല. മനുഷ്യർക്ക് ഒറ്റയടിക്കാതെ സാധിക്കുകയുമില്ല.
അതിനാൽ അവൻ ആശയക്കുഴപ്പത്തിലായപ്പോൾ വെക്സേഷൻ ജെറമിയ സ്വന്തം തീരുമാനങ്ങളിൽ ആശ്രയിക്കാതെ പിൻവാങ്ങിക്കൊണ്ട് ദൈവത്തോട് സംവദിക്കാനായി പോകുകയാണ്. ജെറമിയ ഉടൻ മടങ്ങിവരും ദൈവത്തിൻ്റെ വചനവും പേറിക്കൊണ്ട്. എന്നിട്ട് അവൻ ശക്തിയോടെ പ്രവചിക്കും ഹനനിയായുടെ നാശം, അസത്യത്തിൻ്റെ പരാജയവും സത്യത്തിൻ്റെ നിത്യവിജയവും. ഇന്ന് സങ്കീർത്തനം 119:102 പറയുന്നു, അവൻ മനുഷ്യരുടെ ആലോചനകളിലല്ല ദൈവിക പ്രകാശത്തിലാണ് അഭയം തേടിയത് എന്ന്. ദൈവവചനം നമ്മെ ആശയക്കുഴപ്പത്തിൽ നിന്നും നിരാശയിൽ നിന്നും രക്ഷിക്കുന്നുണ്ട്. 119:29 ഇന്നലെ സഭാപ്രസംഗകൻ നേടിയ ഉത്തരങ്ങൾ പോലെ. അത് വഞ്ചന നിറഞ്ഞ അബദ്ധസഞ്ചാരങ്ങളിൽ നിന്ന് നമ്മെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. വിശ്വസ്തത, എമ്മൂന, ദൈവത്തിൻ്റെ വഴികൾ വിശ്വസ്തമാണ്, അതിന് സത്യത്തിൻ്റെ വഴി എന്നാണ് സങ്കീർത്തകൻ വിളിക്കുന്നത്. 119:30 ആ വഴിയിൽ നാം ചേർന്ന് നടക്കുമ്പോൾ നമ്മുടെ അധരങ്ങളിൽ നിന്ന് സത്യം വഴിമാറുന്നില്ല. 119:43 താനാകുന്ന ഈ സത്യത്തിൻ്റെ ഗാഢബന്ധത്തിലേക്കാണ് ദൈവം നമ്മെ മെനഞ്ഞത്. 119:79 കഴിഞ്ഞ ദിവസങ്ങളിൽ കുശവനും കളിമണ്ണും തമ്മിലുള്ള ബന്ധം ഓർക്കുമല്ലോ. അതുകൊണ്ട് തന്നെ എത്ര ക്ലേശങ്ങൾ വന്നു ചേർന്നാലും നാം തളരുന്നില്ല. 119:80 കുശവൻ്റെ കയ്യിൽ ഒതുങ്ങി നിൽക്കാതെ ചിതറിത്തെറിക്കുന്ന കളിമണ്ണ് പോലെയാവുന്നു ഹനനിയ. ജെറമിയ അവനോട് പറയുന്നത് ശ്രദ്ധിച്ചാൽ, ദൈവം നിന്നെ പറഞ്ഞു വിട്ടിട്ടില്ല പ്രവചിക്കാൻ, പക്ഷെ നീ അസത്യമായത് പ്രവചിച്ചു, അതിനാൽ ദൈവം നിന്നെ മണ്ണിൽ നിന്ന് തന്നെ പറഞ്ഞു വിടുന്നു. ചിതറിത്തെറിക്കുന്ന ചെളിയുടെ ഒരു ഭാവം പേറുകയാണ് ഹനനിയായുടെ അന്ത്യം. ഹീബ്രുവിൽ എമെത്ത് സത്യം എന്നതിന് മെത്ത് മരണം എന്ന വാക്കുമായി ഒരു നിശ്വാസധ്വനിയുടെ അന്തരം മാത്രമേയുള്ളൂ. ദൈവത്തിൻ്റെ നിശ്വാസം അകലുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കേണ്ട നാം മൃതരായി മാറുകയാണ്. ഇന്ന് മത്തായി 14:13-21 നാഥൻ പിൻവാങ്ങുന്നത് കുറിച്ചുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. ജെറമിയ പിൻവാങ്ങിയതുപോലെ തന്നെ ഹെറോദേസിൻ്റെ അവാച്യമായ ദുഷ്ടതയുടെ മുൻപിൽ സ്നാപകൻ്റെ ഹൃദയഭേദകമായ മരണവാർത്ത കേൾക്കുമ്പോൾ, പക്ഷേ അവൻ ഒളിച്ചോടിപ്പോകുന്നതല്ല, പിതാവിൻ്റെ സാന്നിധ്യത്തിലേക്കാണ് അവൻ പോകുന്നത്. ആ സാന്നിധ്യത്തിലേക്ക് നമ്മെ അവൻ ചേർത്തണയ്ക്കുകയും ചെയ്യുകയാണ്. ഹെറോദേസിൻ്റെ വിഷലിപ്തമായ മഹാവിരുന്നിന് ശേഷം ഇതാ ദൈവമൊരുക്കുന്ന ജീവദായകമായ ലളിതമായ ഒരു വിരുന്നിൻ്റെ ഓർമ്മ, അപ്പം വർദ്ധിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണിത്. സഭയുടെ ആധാരമായ പരിശുദ്ധ കുർബാന ആചരണത്തിൻ്റെ ആരാധനയുടെ നറുഗന്ധം വിടരുന്ന ഒരു പാഠഭാഗം. അന്ന് മരുഭൂമിയിൽ അന്നം വിളമ്പിയതുപോലെ ഇന്നിതാ പുതുമോശ, പുതുപുറപ്പാട്. അതുകൊണ്ട് തന്നെ ഇവിടെ രാഷ്ട്രീയമായ ഭാഷ്യം ഏറി വരുന്നുണ്ട്. ജനം നാഥനെ രാജാവാക്കാൻ തുനിയുകയാണ്. എന്നാൽ ഭൗമിക രാഷ്ട്ര സങ്കല്പനങ്ങളുടെ ആവിഷ്കാരമല്ല ഈ അപ്പം വർദ്ധിപ്പിക്കൽ. ദൈവം എങ്ങനെ തൻ്റെ മക്കളെ പോറ്റുന്നു എന്നതിൻ്റെ സമഗ്രമായ അനുഭവമാണ്. ലോകം നമ്മെ വേട്ടയാടുമ്പോൾ നാം ഈ സ്നേഹത്തിലേക്കാണ് പിൻവാങ്ങേണ്ടത്. അവിടെ ചെന്ന് ആ ബോധ്യം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ലോകത്തോട് ചിലത് പറയാനുണ്ട്, മധുരവും ശക്തവുമായ ഭാഷയിൽ.